ലോകത്തെവിടെയെങ്കിലും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ചെറിയ പോറലേറ്റാൽ പോലും കൊടിയും പിടിച്ച് പ്രതിഷേധത്തിന് ഇറങ്ങുന്നതായിരുന്നു നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അതിക്രൂരമായി മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതൊരു വിഷയമേ അല്ല. സംസ്ഥാനം ഭരിക്കുന്ന ഇടതു നേതാക്കളുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചോ എന്നാണ് അണികൾ പോലും സംശയിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മുസ്ലിം മതത്തിലെ സ്ത്രീകൾ കൂട്ടത്തോടെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാകുന്നതായുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പള്ളിയിലെ ഇമാമുമാരെ മതവിരുദ്ധ പ്രതിജ്ഞ ജ്വലിപ്പിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ചൈനയിലെ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ, നിർബന്ധിത വന്ധ്യംഖനനത്തിന് ഇരയാകുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിഷേധിക്കുന്നില്ല? സസുഖം ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരായ മുസ്ലിങ്ങൾ അപകടത്തിലാണെന്നും ഹിന്ദു ഫാസിസ്റ്റുകളായ സംഘപരിവാർ അവർക്കെതിരെ ആക്രമണം നടത്തുന്നുവെന്നും വ്യാജ പ്രചരണം നടത്തി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ സ്വന്തം രാജ്യത്ത് നാണം കെടുത്തിയ കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ട് ചൈനയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നില്ല എന്നതാണ് ചോദിക്കുന്ന ചോദ്യം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമായതുകൊണ്ടാണോ ഈ മൗനം? അണികൾക്കിടയിൽ സംശയങ്ങൾ അനവധിയാണ്. കമ്മ്യൂണിസ്റ്റ് ഇരട്ടതാവ് വെളിച്ചത്തായതുകൊണ്ട് അമ്പരന്നിരിക്കുകയാണ് അണികൾ. സമത്വ സുന്ദര മധുര മനോജ്ഞ ചൈനയിൽ മുസ്ലിങ്ങളുടെ സ്ഥിതി അതീവ ദയനീയമാണെന്നതാണ് വാസ്തവം. ചൈനയിലെ മുസ്ലിങ്ങൾ കൊടിയ പീഡനങ്ങളാണത്രേ ഭരണകൂടത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. 30 ലക്ഷത്തോളം മുസ്ലിങ്ങളെ ചൈന തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് അമേരിക്ക പുറത്തുവരുന്ന വിവരം. ഇസ്ലാമിനെ അടിമുടി മാറ്റാൻ ചൈനീസ് ഭരണകൂടം പുതിയ നിയമം പാസാക്കിയിട്ടുണ്ട്. ഇസ്ലാമിനെ ചൈനീസ് വൽക്കരിക്കുകയാണത്രേ ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനകം ഇസ്ലാമിന് പുതിയ മുഖം നൽകാനാണ് ചൈന ഉദ്ദേശിക്കുന്നത്. ചൈനീസ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ടൈംസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ജനതയുടെ ഏകീകരണം ലക്ഷ്യമാക്കുന്നു എന്ന പേരിൽ പൊതുസ്ഥലങ്ങളിൽ നിന്നും ഭരണകൂടം ഇസ്ലാം മത ചിഹ്നങ്ങൾ നീക്കിയത് ഈയിടെയാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ദേവാലയങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകർത്തുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമായ ലിനിങ്സിയിൽ ഇസ്ലാം വിശ്വാസികൾ പവിത്രമായി കരുതുന്ന മതചിഹ്നങ്ങൾ ഭരണകൂടം തുടച്ചു നീക്കുകയാണെന്നാണ് വാർത്ത. ലിറ്റിൽ മക്ക എന്നറിയപ്പെടുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ലിനിങ്സിയയിലാണ് മതവിശ്വാസികളെ നൊമ്പരപ്പെടുത്തുന്ന ഈ സംഭവം. മുസ്ലിം പള്ളികളുടെ മിനാരങ്ങളും താഴെക്കുടങ്ങളും മറ്റും ചൈനീസ് ഭരണകൂടം നശിപ്പിക്കുകയാണ്. സമാന പ്രവൃത്തികൾ മംഗോളിയയുടെ ഉൾനാടുകളായ ഹെനാൻ, നിങ്സിയ എന്നിവിടങ്ങളിൽ നടന്നിട്ടുണ്ട്. തെക്കൻ പ്രവിശ്യയായ യുനാനിൽ നിന്ന് 3 പള്ളികൾ അടച്ചുപൂട്ടി. ഇതിനു പുറമെ ബീജിംഗ് മുതൽ നിങ്സിയ വരെ അറബി ലിപിയുടെ പൊതു ഉപയോഗം നിരോധിച്ചിട്ടുമുണ്ട്. മുസ്ലിം വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നത് മത തീവ്രവാദമായി മാറുമെന്നും അത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പരസ്യമായി ധിക്കരിക്കാൻ അവർ പ്രേരിപ്പിക്കും എന്നുള്ള പാർട്ടിയുടെ ഭയമാണ് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. ചൈനയിൽ ഉടനീളം പാർട്ടി ഇപ്പോൾ ഇസ്ലാമിക ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. തങ്ങൾക്ക് നേരിട്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാഴികയ്ക്ക് 40 തോട്ടം വർഗീയത വർഗീയത എന്ന് പുലുമ്പുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് കേരളത്തിലെ സഖാക്കൾ ചൈനയിൽ നടക്കുന്ന ഈ വർഗീയ പീഡനങ്ങൾ കാണാതെ പോകരുത്, അല്ലെങ്കിൽ കണ്ടിട്ടും ഒരക്ഷരം പറയാതിരിക്കരുത്. അഭിനവ കമ്മ്യൂണിസ്റ്റ് ബൂർഷുകളുടെ ചങ്കിലുള്ളത് സമത്വ സുന്ദര മധുര മനോജ്ഞ ചൈനയാണ്. ഇന്ത്യയിൽ അരക്ഷിതരാണെന്ന് വിലപിക്കുന്ന മുസ്ലിം ജനസമൂഹവും അസഹിഷ്ണുതാവാദം ഉയർത്തുന്നവരുമെല്ലാം ചൈനയിലെ സംഭവ വികാസങ്ങളിലേക്ക് കണ്ണോടിക്കണം. സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയവും ചൈനയിലെ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നതാണ്. തൊട്ടതിനും പിടിച്ചതിനും എന്തിനേറെ ആമസോൺ കാട്ടുതീക്കെതിരെ പോലും സമര രംഗത്ത് ഇറങ്ങിയ നമ്മുടെ CPM കാർക്ക് എന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.